ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അങ്ങനെ നമ്മൾ കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടനും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഒന്നിക്കുന്ന മലൈക്കോട്ടൈ വാലിബൻ. അപ്പോ ഈ മൂവിയുടെ ഒരു ഗ്ലിംസ് വീഡിയോ ഒക്കെ ലാലേട്ടന്റെ ബർത്ത്ഡേ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളിവിടെ ഉണ്ടാവാത്തത് കൊണ്ടിട്ട്. അപ്പൊ നമ്മള് അന്നേ മുതലേ നമ്മൾ വിചാരിച്ചതാണ് എന്താ സംഭവം, അല്ലെങ്കിൽ എന്താ ഇതിന്റെ ഒരു കാര്യത്തിനെ പറ്റിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോ ദേ ഇന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. യെസ്, മലൈക്കോട്ടൈ വാലിബന്റെ പാക്കപ്പ് വീഡിയോ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതും ജോൺ മേരി ക്രിയേറ്റീവ് തന്നെയാണ് വീഡിയോ ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതിന്റെ മുന്നേ നമ്മളൊരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മൾ ഈ ഗ്ലിംസിനൊക്കെ ഇറങ്ങുന്നതിന് കുറേ മുന്നേ നമ്മൾ മലൈക്കോട്ടൈ വാലിബനെ കുറിച്ചിട്ടൊരു വലിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളും നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനും സംഭവങ്ങളൊക്കെ ടൈറ്റിൽ റിവീൽ ചെയ്ത സമയത്ത് ശരിക്കും നമ്മള് ലാലേട്ടനെ നമുക്കറിയാം ആ ഒരു മാസ് അവതാറിൽ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും ലാലേട്ടനും ഒന്നിക്കുന്ന സമയത്ത് അത് എന്താ സംഭവം, നമുക്ക് എന്താ പറയാ, നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. വേറെ എന്തൊക്കെ മൂവി ഉണ്ട്, നമ്മള് വേറെ കുറെ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിന് ഒരു സ്പെഷ്യൽ തട്ട് താണു തന്നെ ഇരിക്കും അല്ലെ ആ ഒരു സംഭവം. കാരണം നമുക്കറിയാം എന്താ പറയുക, ആ ഒരു മാസ സംഭവങ്ങളായാലും അതിൻ്റെ കൂടെ ലാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് ആയിടും എല്ലാം കൂടി ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടർ നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പം ആ ഒരു സംഭവം കുറച്ചു കാലമായിട്ട് നമുക്ക് കാണാനും പറ്റുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ ടൈറ്റിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന ആ ലുക്ക് എന്ന് പറയുന്നത് ഒരു ഭീമസേനൻ ലുക്ക്, അതുപോലെ ഭയങ്കര നമ്മൾ പറയില്ലേ, നമുക്കറിയാം ഒരു ഗുസ്തി എന്താണെന്നുള്ള അറിയില്ല, പക്ഷെ ഒരു ഗുസ്തിക്കാരൻ്റെ ഒരു ലുക്കിലോ അല്ലെങ്കിൽ ഒരു വടോക്കെ ആയിട്ടാണ് ശരിക്കും ആ ഒരു ലുക്ക് വരുന്നത്. അപ്പൊ ഭയങ്കര സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. പിന്നെ ഒരാഴ്ച ഇറക്കിയിട്ടുള്ള ഒരു പോസ്റ്ററിലെ കാലിന്റെ വലിപ്പം, അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും എന്താ പറയാ, ഹെവി ആണ് ആള്. അത് മാത്രല്ല, ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഫോട്ടോയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ലാലേട്ടന്റെ ആ ഒരു ബാക്ക് ഷോട്ട്. അതിന് മുന്നേ നമുക്ക് ആ ഒരു പാക്കപ്പ് വീഡിയോ കാണാം, കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വരാം അതല്ലേ. അല്ലേ, യെസ്. നമ്മളെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഡയറക്ടർ കപ്പിത്താൻ എന്താ പറയുന്നു നോക്കാലോ അല്ലേ. കൊറേ നാളായി, കാരണം ഏതോ ഒരു മരുഭൂമിയിലാണ് ഇതിന്റെ ഷൂട്ടൊക്കെ നടക്കുന്നത്. രാജസ്ഥാൻ മരുഭൂമിയിൽ എവിടെയോ ഒരു സ്ഥലം നടക്കുന്നത്. പക്ഷെ നല്ല ഉള്ളിലോട്ടുള്ള സ്ഥലമാണെന്ന് ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ ഇപ്പൊ നമുക്ക് കാണാം. ഈ ഒരു സംഭവം മറ്റേ വന്നു കേട്ടോ, കേട്ടോ, മലൈക്കോട്ടൈ വാലിബൻ. ഇനിയിപ്പം ഇറങ്ങാൻ വേണ്ടി ഇതെന്ത് സംഭവം കണ്ടായിരുന്നോ, അത് നമ്മള് ഭയങ്കര മാസ് ആ ഒരു ഹെഫ്റ്റിനെസ് എല്ലാം സംഭവമൊക്കെ പറയുന്നുണ്ടെങ്കിലും ലാലിന്റെ ആ ഒരു എന്താ പറയാ ഒരു എക്സ്പ്രഷനിൽ എവിടെയൊക്കെ ഒരു ഫണ്ണി എലമെന്റ്സ് അതായത് എനിക്ക് തോന്നുന്നത് എന്റർടൈനർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ എന്നാലും ഭയങ്കര ശക്തിയുള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതായത് എന്താ പറയാ ലാലിന്റെ ആ ഒരു നമ്മൾ പറയില്ലേ വികൃതികള് സംഭവങ്ങളൊക്കെ ആ ക്യാരക്ടറിൽ കാണിക്കും. അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന മാസം ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ആ കംപ്ലീറ്റ് ആക്ടറിനെ കംപ്ലീറ്റ്ലി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി. കാരണം നമ്മൾ ഓൾറെഡി പറയുന്ന കാര്യങ്ങൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്തായാലും നായകന്മാരെ എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാം. നായകന്മാരല്ല മൊത്തം ആക്ടേഴ്സിനെ തന്നെ എങ്ങനെ ഉപയോഗിക്കുന്ന അറിയാം. അത് മാത്രമല്ല കേട്ടോ, അതായത് ആ ഒരു ഗ്ലിംസ് വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ആ ഗ്ലിംസ് വീഡിയോ ഒന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കാരണം അന്ന് റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് എന്താ പറയാ വേറൊരു ഡിഫറെന്റ് ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ കാണാം, നമുക്ക് നോക്കാം. യെസ്, മലൈക്കോട്ടൈ വാലിബൻ വടാണ് കേട്ടോ കാണിക്കുന്നത്. ഫുള്ള് ഒരു ഒരു ഭയങ്കര ഒരു തടിയുള്ള ഒരു വടാണ് കാണിക്കുന്നത്. തുടങ്ങാം. വടത്തിന്റെ തടി ഉണ്ടായിരുന്നു, ആളുകൾക്ക് മേലെ എത്തുന്നുണ്ട്. മ്യൂസിക് ഒക്കെ ആൾക്കാരൊക്കെ ഓടിപ്പോണ സംഭവം.
അലറൽ. ഹാപ്പി ബർത്ത്ഡേ മോഹൻലാൽ. അത്രേ ഉള്ളൂ. എന്നാലും അറിയില്ലല്ലോ, എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? കാണാത്തോണ്ട് അറിയില്ല. ഇല്ല, ഇതിനകത്തൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂവിയില് നമ്മൾ അറിയുന്ന വേറെ ആരും ഇല്ലേ? അതുകൊണ്ടല്ല കാണിക്കാത്തയാണ്. ആണോ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ ആ ഒരു അവസാനത്തെ ആ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന എല്ലാരും അറിയാത്ത ആൾക്കാരെ പോലെയാണ് പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്. എല്ലാം പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ളൊരു സുഖം ഉണ്ടാവില്ലല്ലോ സിനിമ. നമ്മൾ അറിയണ്ട ആരൊക്കെയാണ്. അതെ, ഓരോന്നോരോന്നായിട്ട് വരും. ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ, പാക്കപ്പ് ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ പടം വരുന്ന നമുക്ക് ആരാധനത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു. ഇതിന്റെ കൊറേ ന്യൂസ് ഒക്കെ ഇങ്ങനെ കുറച്ചൊരു ആ ഒരു സീക്രസിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇത് നമ്മൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഇതിന്റെ ഷൂട്ടിങ് നടക്കുന്നത്. ലിജോ പെല്ലിശ്ശേരി തന്നെ അവർക്ക് തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഡേയ്സ് എത്ര നാൾ അവിടെ നിന്നു എന്നുള്ളത്. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് വെച്ചാണ് അവർ ആ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. പ്രത്യേകിച്ച് മരുഭൂമിയും ആ മണ്ണും ആ ക്ലൈമറ്റും ആയിട്ട് നല്ല ബന്ധമുണ്ട് ആ ക്യാരക്ടറിന്. ആൻഡ് പ്രത്യേകിച്ച് ഇനി ആളുകളെ രസിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണോ ലാലേട്ടൻ വരുന്നത് എന്നുള്ളതും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അറിയില്ല, എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഫെർദർ അപ്ഡേറ്റ്സ് വന്നാൽ മാത്രമേ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. കാരണം ലിജോ പെല്ലിശ്ശേരി സിനിമ എടുക്കുമ്പം ആ ഒരു സംഭവം അങ്ങനെ വെക്കും. കാരണം ഫുള്ളായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. നമ്മളെ ലാസ്റ്റ് സിനിമ തന്നെ നമ്മളെ ആ എന്തായിരുന്നു നൻപകൽ നേരത്ത് മയക്കം കണ്ടപ്പോഴും നമ്മൾ അതിന്റെ ട്രെയിലർ വന്നപ്പോഴും നമ്മൾ വിചാരിച്ച വേറെ എന്തോ ഒരു സ്റ്റോറിയാണ് അല്ലേ. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പം മൊത്തത്തിൽ മാറ്റി നമ്മളെ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ കിളി പോയ അവസ്ഥയിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് തന്നെയാണ് എനിക്കൊരു ഡൗട്ട് വന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയെന്ന് അറിയില്ല ലാലേട്ടൻ്റെ ക്യാരക്ടർ കുറച്ചൊരു ഹൈറ്റും ഉള്ള ക്യാരക്ടറൊക്കെ ആയിട്ടാണോ കാണിക്കുന്നത് എന്നുള്ള എനിക്കൊരു നല്ലൊരു ഡൗട്ട് ഉണ്ട് കാണുന്ന സമയത്ത്. കാരണം ലാലേട്ടൻ്റെ ഒരു ഫുള്ള് ലുക്ക് ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. കാരണം എപ്പോഴും ആ ഒരു ഇത്രയും ഭാഗമാണ് നമ്മളെ കാണിക്കുന്ന ആ വടം കൊണ്ട് പോകുന്നത്. പക്ഷെ ആ വടം പൊങ്ങുന്ന ആ ഒരു സംഭവങ്ങൾ കണ്ടായിരുന്നു. നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്, അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്, അവർക്ക് മേലെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു വടം വലിക്കുന്ന സമയത്ത് എത്ര വരും പൊങ്ങും ഇല്ലേ? അപ്പൊ ഷോൾഡറിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോണെന്നുണ്ടെങ്കിൽ അത്രയും ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കും. പെല്ലിശ്ശേരി ആയതുകൊണ്ട് തന്നെ ആള് റിയലിസം മാജിക്കൽ റിയലിസത്തിന്റെ ഒക്കെ ആളാണ്. അപ്പം ഇനി വല്ല എന്തെങ്കിലും ഫാന്റസി എന്തെങ്കിലും കണ്ടിരുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. കാരണം ലിജോ പെല്ലിശ്ശേരി ഫാന്റസി ചെയ്യുന്ന ആളാണല്ലോ, നമ്മളെ ആ മെയിൻ സിനിമയൊക്കെ നമുക്ക് അറിയുന്നില്ലേ. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ ഒരു ഭൂതം ക്യാരക്ടർ ഇല്ലേ, അതിനകത്തുള്ള അത് നമുക്കറിയാം. ഭൂതം ക്യാരക്ടർ വരുന്ന സമയത്ത് ഭൂതം എന്ന് വെച്ചാൽ മറ്റേ ഭൂതം അല്ലേ, എന്താ പറയുക, അലാവുദ്ദീൻ ഭൂതം, അങ്ങനത്തെ ഒരു ഭൂതം ഇല്ലേ, ആ ഭൂതം അങ്ങനത്തെ ഒരു നമുക്കറിയാം. കുറച്ച് ഫണ്ണി ആയിരിക്കും, പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പവർ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഏകദേശം ആ ഒരു സംഭവമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോ ക്യൂരിയോസിറ്റി ആണ് അറിയാൻ വേണ്ടി. ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും ആവാം, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ചിലപ്പം മറ്റേ തന്നെ ആവാം, റിയൽ ക്യാരക്ടറിന്റെ ശക്തിയുള്ള ക്യാരക്ടറായിട്ടും കാണിക്കാം. കാരണം എന്താ പറയുക, ഇത് ജസ്റ്റ് ഒരു ആ ഒരു കുഞ്ഞ് ഗ്ലിംസ് മാത്രമാണ്, അതിന്റെ അകത്ത് നമുക്ക് ഫുൾ ആയിട്ട് തരാനുള്ള ഒരു സാധനം തരുന്നില്ല. സംഭവം അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ രാജസ്ഥാനിൽ പോയി, അതൊരു ചോദ്യമല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇവിടെയും കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത്രയും പിന്നെ ഗുസ്തിയും സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടി ആ പൂഴി സംഭവങ്ങളൊക്കെ വേണ്ടേ? അപ്പൊ അത് കംപ്ലീറ്റ്ലി ആ ഒരു ലൊക്കേഷൻ ചിലപ്പോ മരുഭൂമി പോലത്തെ ഒരു സംഭവം ആയിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം കോംപ്രമൈസ് ചെയ്യാത്തൊരു ഡയറക്ടറാണ് അദ്ദേഹം. ഇവിടെ ഏതെങ്കിലും പുഴയിൽ വെച്ചിട്ട് VFX ചെയ്യാം, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടില്ല. അപ്പൊ ആൾക്കാരെ തന്നെ അതങ്ങനെയാണല്ലോ അവിടുത്തെ ആളുകള്, നൻപകളില് മൊത്തം അവിടുത്തെ ആൾക്കാരല്ലേ ഇതിനകത്ത് കണ്ടായിരുന്നോ അവിടുത്തെ? എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായമായിട്ടുള്ള ആളുകള് അവരൊക്കെയാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ. സംഭവങ്ങളാണ് കാണിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി തരുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ എന്തായാലും ഷൂട്ടിങ് കഴിഞ്ഞു, ലാലേട്ടനെ മാത്രം കാണിച്ചില്ല, എവിടെയൊന്ന് കാണിക്കാമായിരുന്നു ലാലേട്ടനെ. ഇത്ര കാണിച്ചാ പോരെ, അതല്ല പറഞ്ഞേ പാക്കപ്പ് ചെയ്ത സമയത്ത്. ഞാൻ വിചാരിച്ചു നീ ഇതിലും വലുതായിട്ട് ലാലേട്ടനെ എവിടെ കാണിക്കണ്ടത്, നിന്റെ അകത്ത് ഓൾറെഡി കാണിച്ചില്ലേ ഇതിന്റെ നമ്മളൊരു ഒരു ഫോട്ടോ കണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ട ഫോട്ടോ അല്ലേ, അതെവിടെ? ഈ ഒരു ഫോട്ടോ അല്ലേ. ഇതിൽ നമ്മളെ ലിജോ പെല്ലിശ്ശേരി ഉണ്ട്, ടിനു പാപ്പച്ചൻ ഉണ്ട്, പിന്നെ ലാലേട്ടന്റെ ഒരു ബാക്ക് ഷോട്ടാണുള്ളത് അല്ലേ.
നല്ല ആ നേരെ നമ്മൾ ഓൾറെഡി കണ്ട വീഡിയോന്റെ ആ സംഭവം തന്നെയാണ്. ആ തലയിൽ ആ ഒരു കെട്ടും സാധനങ്ങളൊക്കെ ഉണ്ട്, കെട്ട് മോളിലേക്കെട്ട് താഴെക്കെട്ട് അങ്ങനത്തെ. പക്ഷേ ഇവിടെയും എഗെയിൻ രണ്ട് ഡയറക്ടേഴ്സ്, ശരിക്കും നമുക്കറിയാം രണ്ട് ഡയറക്ടേഴ്സ് തന്നെയാണ് അല്ലെ, അവര് ഭയങ്കരമായിട്ട് ഒരു അതിശയത്തോടെ നോക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ലാലേട്ടന്റെ ഫേസിലിട്ട് അവര് നോക്കുന്നതില് ഒരു ചരിത്ര കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു മുടികെട്ടലിനൊക്കെ നമുക്കറിയാം ഗുസ്തികൾ ആ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ മുടികെട്ടുന്ന ആളുകള്, പണ്ടത്തെ അതായത് പ്രായമായിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ പോലെ. അതായത് മുന്നേ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പണ്ട് കാലത്തെ വലിയ സംഭവമായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് വീണ്ടും തിരിച്ച് കളരിയിലേക്ക് വരുന്ന ആളാണ്. ഇതിൽ ഡബിൾ ആലേഖനം ഉണ്ടാകും, അറിയില്ല അറിയില്ല, എന്തായാലും ചാൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയില്ല. എന്തായാലും എന്തായാലും ഈ ഒരു പോസ്റ്റർ നല്ല ഭയങ്കര ഹെവി തോന്നിക്കുന്ന ഒരു പോസ്റ്റർ അല്ലേ, ബാക്ക് ഷോട്ട്. കാരണം എപ്പോഴും ആ ഫ്രണ്ടിലത്തെ ആ ഒരു ഷോട്ടാണ് എപ്പോഴും കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ലാലേട്ടന്റെ സിഗ്നേച്ചർ ഷോട്ടാണിത്, അതായത് ആ ഒരു തോളിന്റെ അടുത്തോട്ടൊരു ഷോട്ടാണ് വെച്ചേക്കണേ, ഇപ്പുറത്തെ വെച്ചേക്കണേ, ശരിക്കും അപ്പുറത്തെ ഉണ്ടാവാറ്. എല്ലാരും നോക്കിയിരിക്കുന്നുണ്ട് ഭയങ്കര, എന്താ പറയാ, അവരുടെ ഫേസില് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു സംഭവങ്ങളോടിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. പിന്നെ പപ്പച്ചനെ കാണുമ്പോ ലാലേട്ടൻ ടിനു പപ്പച്ചനൊരു പടം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. ലിജോ പെല്ലിശ്ശേരി ആയിട്ട് പടം ചെയ്തു, എന്തായാലും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടും പടം ചെയ്തു, അത് ഉറപ്പാണ്. കാരണം വെച്ചാല് ലിജോ പെല്ലിശ്ശേരി ചെയ്യുന്ന സമയത്ത് മാസം ക്ലാസ് എല്ലാം ഉണ്ടാവും, ടിനു പപ്പച്ചനാകുമ്പോ പക്ക മാസമായിരിക്കും, അതായത് പക്ക ലൈറ്റ് കളർ എല്ലാം ഭയങ്കര എഫക്റ്റോടുകൂടിയുള്ള സംഭവം, കളർഫുള്ള. പിന്നെ എന്താ പറയാ, കൊറേ കുറച്ച് സംഭവങ്ങൾ നമ്മള് മറന്നുപോയിട്ടുള്ള കുറെ ആചാരങ്ങൾ സംഭവങ്ങളൊക്കെ എല്ലാം കാണിക്കും. ആ ഒരു നമ്മൾ പറയില്ല ഒരു പച്ചയായിട്ടുള്ള സംഭവം നമ്മുടെ മുന്നിലേക്ക് അങ്ങോട്ട് തരും, പച്ചയായ സിനിമാറ്റിക് സാധനം. അതായത് ലിജോ പെല്ലിശ്ശേരി കംപ്ലീറ്റ്ലി പച്ചയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി കമേഴ്ഷ്യൽ എലമെന്റ് നല്ലോണം കുത്തിക്കേറ്റിട്ടുള്ള സാധനം ആയിരിക്കും. നല്ല എന്താ പറയാ, ത്രെഡ് ഇത്ര ഉണ്ടാവുള്ളൂ സംഭവങ്ങളൊക്കെ, ത്രെഡ് ത്രെഡ് ഉണ്ടാവുള്ളു. പക്ഷെ അത് കാണിച്ചിരുന്ന ആ വിഷ്വൽ എക്സ്പീരിയൻസ് രക്ഷയില്ല. ഇത് കാണുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടന്റെ ഈ വരുന്ന വർഷം ഇത്രയും കാലം പറഞ്ഞതിനൊക്കെ തിരിച്ചു പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ലാലേട്ടൻ വരിക. അത് അങ്ങനെയാണ്, 2023 വർഷം ലാലേട്ടനെ നല്ല തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടന്റെ ആ ഒരു പഴയ ആ ഒരു നെഗറ്റീവ് സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന മൂവിയിലുള്ള പ്രതീക്ഷയും അപ്കമിംഗ് മൂവിയിലുള്ള ഡബിൾ പ്രതീക്ഷയാണ് ഇതിനൊക്കെ കാരണം. അപ്പൊ എന്തായാലും നമ്മൾ കട്ട വെയിറ്റിംഗ് ഷോർട്ടിൽ ഇതിന്റെ ടീസറോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സിംഗ് സൗണ്ട് ആണെങ്കിൽ ഡബിംഗ് ഉണ്ടാവില്ല, പക്ഷേ ഡബിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡബിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മെല്ലെ ആയിരിക്കും ടീസറും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ അത്രയുള്ള ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. Bye-bye.